വളരെ നല്ല ഡിസൈനിലാണ് ഈ ഒരു ഫോൺ ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഇത്രയും ബഡ്ജറ്റ് ഫോണാണെങ്കിലും പൊതുവെ എന്താ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കാണുന്ന സമയത്ത് ഒരു മോശം ബിൽഡ് ക്വാളിറ്റി ഒക്കെയാണ് കാണാറ്. എങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് മൈക്രോ ചാർജറാണ് വരുന്നത്. എങ്കിലും ഈ ഒരു പ്രൈസിൽ മൈക്രോ ചാർജർ തന്നെയാണ് അധികം ഫോൺ വരുന്നത്. കാരണം സാംസങ്ങിൻ്റെ A03 കോറൊക്കെ ആണെങ്കിലും ഇതിനെക്കാട്ടും കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ്. അതിലൊക്കെ മൈക്രോ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ വരുന്നത് നല്ല ലൗഡ് ആയിട്ടുള്ളൊരു സ്പീക്കർ വരുന്നുണ്ട്. LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സ്പീക്കറാണ്, മൈക്രോ ചാർജിങ് പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ താഴെ മൈക്ക്, ഇയർഫോൺ, ഹെഡ്സെറ്റിൻ്റെ ഹോൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹെഡ്സെറ്റ് ജാക്ക്. അതുപോലെ തന്നെ ബാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പെട്ടെന്ന് താഴേക്കൊന്നും വീഴാത്ത രീതിയിലുള്ളൊരു ഡിസൈനാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസിൽ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. പിന്നെ എന്ന് പറയാൻ രണ്ട് ക്യാമറ 8 MP ഫ്ലാഷ്, ഡുവൽ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ആ ഒരു കയ്യിൽ പിടിക്കുന്ന സമയത്ത് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയും LCD ഡിസ്പ്ലേ ആണെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ കാണിച്ചു തരാം. ക്യാമറ എന്ന് പറയുന്നത് ഇതൊരു പ്രൈസിൽ സാധാരണ രീതിയിൽ ഞാൻ ഫസ്റ്റ് നോക്കിയൊരു കാര്യമാണ്. സാംസങ്ങിൻ്റെ A03 കോറൊക്കെ ഇതിലും കുറച്ചുകൂടെ പ്രൈസ് കൂടിയ മോഡലാണ്. അതിലൊക്കെ എത്രയോ ബെറ്റർ ക്യാമറയാണ്. ഈ ഒരു പ്രൈസിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കളർ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കളർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ അടുത്തു നിന്നെടുക്കുന്ന സമയത്ത് പിക്ചറൊക്കെ നല്ല ക്വാളിറ്റി പിക്ചർ എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും. ചില സമയത്തൊക്കെ നമ്മൾ ക്യാമറ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കൂടുതലായിട്ട് വരുന്ന ആ ഒരു പ്രശ്നം ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറയും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ പോർട്രേറ്റ് മോഡുണ്ട്. മോർ ഓപ്ഷനിൽ വരുവാണെങ്കിൽ നമുക്ക് ടൈം ലാപ്സ് അവൈലബിളാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എനിക്ക് ഫസ്റ്റ് മുതലേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. 1+ അതുപോലെ തന്നെ അതുപോലുള്ള ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫോണാണ്. സെറ്റിങ്സ് സാധാരണ റെഡ്മി ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോണാണ്. കാരണം എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ല MI തന്നെ OS വരുന്നതാണ്. MI തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. അതല്ല, ഇത് ആൻഡ്രോയിഡിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടും. പിന്നെ എന്ന് പറയുന്നത് ഇതിൽ വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ A22 എന്ന് പറയുന്ന പ്രോസസ്സറാണ് വരുന്നത്. സെറ്റിങ്സിലൊക്കെ ഉള്ള മാറ്റം നിങ്ങൾക്ക് കാണാം. സാധാരണ സെറ്റിങ്സ് റെഡ്മി ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇതിൽ വരുന്നത്. 2 GB ആണ് ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത്. സിസ്റ്റം 8 GB വരുന്നുണ്ട്. സ്റ്റോറേജ് കുറച്ചുകൂടെ കൂടുതലുള്ള വേരിയൻ്റ് കൂടെ കൊടുക്കായിരുന്നു എന്നുള്ളതാണ്. കാരണം 32 GB വരുന്നത്. ഇതിൽ 8 GB ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജും ഇപ്പം വരുന്ന ഫയലുകളൊക്കെ വളരെ സൈസ് കൂടിയ ഫയലുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാകുന്ന പ്രശ്നം ഉണ്ടാകും. നമ്മൾ സെപ്പറേറ്റ് മെമ്മറി കാർഡ് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് ഹാങ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല. കാരണം സാധാരണ രീതിയിൽ ഇതുപോലെ റാമും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫോണുകളൊക്കെ ആണെങ്കിലും വില കുറഞ്ഞ ഫോണൊക്കെ ആണെങ്കിൽ വളരെ ഹാങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഒരു പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിൽ കണ്ടിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫോണാണ്. ഫിംഗർ പ്രിൻ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് എത്രത്തോളം സ്പീഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ സെൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്യുമെന്ന് തന്നെ തോന്നുന്നുണ്ട്. കാരണം ചില ഫോണിൻ്റെയൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിൽ സെൻസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം സ്പീഡുണ്ട്. ആ ഒരു ഓണായി വരുന്ന ഒരു ലാഗ് അവിടെ കാണിക്കുന്നുണ്ട്. നോർമലായി ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന നല്ല രീതിയിലുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു MI A1+ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വാങ്ങിക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഫോണാണ് ഈ ഒരു A1+. ബോക്സിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നോർമൽ ചാർജിങ് ആണ്, മൈക്രോ കേബിളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഡാപ്റ്ററോടെയാണ് ഇതിൽ വരുന്നത്. സാധാരണ നോർമൽ ആയിട്ടുള്ള 5 W ചാർജറാണ്. അതുപോലെ തന്നെ മാനുവൽ ബുക്കും സിം അടിക്കുന്ന നമ്മുടെ ആ ഒരു പിന്നോടെയാണ്. ഒരുപാട് മാനുവൽ ബുക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ഇയർഫോണും കാര്യങ്ങളൊന്നും വരുന്നില്ല.
സിമ്മ ആ ഒരു റിജക്ട് ഇത് എടുക്കുന്ന സിമ്മ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.